പുരസ്കാരദാന ചടങ്ങിലേക്ക് സ്വാഗതം. കാർഷിക സമൃദ്ധിയിൽ നിന്നും തരിശ് സംസ്കാരത്തിലേക്ക് പോകുന്ന കേരളത്തെ ട്രീ ചാലഞ്ചിലൂടെ കൈപിടിച്ചുയർത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കാണ് അവാർഡ്. പ്രകൃതിയുടെ ഉപാസകനായ താരത്തിന് അവാർഡ് നൽകുന്നത് ശ്രീമാൻ എ കെ ആന്റണി. അസ്തമിച്ചു പോകുന്ന കാർഷിക വിപ്ലവത്തിന് പുതുനാമ്പിട്ട വിശിഷ്ടാതിഥി പുരസ്കാരം കൈപ്പറ്റിയതിനു ശേഷം സംഭാഷണത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് പേര് വിളിച്ചട എന്തപ്പോ ചെങ്ങായി കാണിക്കുന്നേ പൂരങ്ങളുടെ പുരസ്കാര സന്ധിയിൽ വളരെ സന്തോഷമുണ്ട്. ഞാനൊരു സ്വാഭാവിക കർഷകനല്ല, സ്വാഭാവികമായിട്ട് ഞാനൊരു കർഷകനല്ല. എൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കൃഷിയും എൻ്റെ കൃഷി കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ള ഒരാളായിരുന്നു ചെറുപ്പത്തിൽ. അതാണ് പിന്നീട് എനിക്ക് കൃഷിയായിട്ട് എന്നോട് താല്പര്യമായിട്ട് വളർന്നത്. എന്നുവെച്ച് സിനിമ അഭിനയം നിർത്തി എനിക്ക് ഞാൻ കാർഷിക രംഗത്തേക്ക് പോയി, ഞാൻ കൈക്കോട്ടെടുത്ത് കളിക്കാൻ പോകാനൊന്നും ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. കൃഷി ഉണ്ട്, കൃഷി ഇപ്പോഴും ഉണ്ട്, കൃഷി ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എ കെ ആന്റണി എന്നോട് പ്രത്യേകം മത്സരമുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എവിടെ വിളിച്ചാലും അദ്ദേഹം അത്യാവശ്യം വരും. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനും എനിക്ക് താല്പര്യമാണ്. ഇന്നും ഈ എ കെ ആന്റണി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാനെന്ന് എന്നോട് ഒരാൾ പറഞ്ഞത്, പ്രായമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കും ഉൾപ്പെടെ. ഡിസംബർ 28-ാം തീയതി അദ്ദേഹം ജനിച്ചത്, 75 വയസ്സാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനം വളരെ അടുത്ത് വരികയാണ്. അദ്ദേഹവും കോൺഗ്രസ് ഒരു ദിവസമാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കോൺഗ്രസ്സായി. അങ്ങനെ കോൺഗ്രസിൻ്റെയും എ കെ ആന്റണിയുടെയും ജന്മദിനമാണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിനൊരു ഇനിയിപ്പോൾ അദ്ദേഹം ആ സമയത്ത് ചിലപ്പോൾ ഈ തിരക്കിൽ ചിലപ്പോൾ ഒരു ഫോണിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിനൊരു ജന്മദിന ആശംസ. അതും വലിയ 75-ാം വയസ്സ് തികയത്ത് പല ആൾക്കാർക്കും 75 വയസ്സായിട്ടാണ്, പുറത്തറിഞ്ഞിട്ടില്ല. ഡൈയൊക്കെ ചെയ്തിങ്ങനെ സ്റ്റൈലായിട്ട് നടക്കണം. അദ്ദേഹത്തിന് അതില്ല, വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ചേട്ടാ ഈ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, നേരത്തും കാലത്തും ശ്രീമാൻ ആന്റണിയും ആരോഗ്യം സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത് കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും ഉറ്റ സുഹൃത്തായ മമ്മൂട്ടിയോട് ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ ഇനിയും സമയമുണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ പ്രസംഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജൈവ പച്ചക്കറിയുടെ ആളല്ല കേട്ടോ ഞാൻ, ജൈവ കൃഷിയുടെ ആളല്ല ഞാൻ, സ്വാഭാവിക കൃഷിയുടെ ആളാണ്. സന്തോഷ് പാലേക്കറുടെ രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. കാരണം നമ്മുടെ കാട്ടിൽ വളർന്ന മരങ്ങൾക്കോ നമ്മുടെ മുന്നിൽ വീടിൻ്റെ മുറിയിലോ വളരുന്ന പുല്ലിലോ ഒന്നും ആരും ഒരു വളവും ചെയ്യാറില്ല. അതാണ്, ഒരു വളവും ചെയ്യാതെ പുല്ലും പുൽക്കൊടിയും വളർത്തുന്ന സ്വാഭാവിക കർഷകനെ ജൈവ കർഷകനാക്കി, ഒരു അവാർഡ് നൽകി. എന്ന് പറഞ്ഞാൽ സംഘാടകരെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് ഒരു അവാർഡ് നൽകേണ്ടിയിരുന്നു, അതിനൊരു വേദി ഒരുക്കി, പിന്നെ മാനദണ്ഡം, അതിലൊക്കെ എന്തിരിക്കുന്നു. അതുപോട്ടെ, മോദി സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഏവരും ഉറ്റുനോക്കുന്നത് കൊല്ലത്തേക്കാണ്. മുഖ്യമന്ത്രി ഇല്ലാത്ത വേദിയിൽ മോദി എന്തായിരിക്കും പറയുക? ഒപ്പം വെള്ളാപ്പള്ളി രഹസ്യങ്ങളുടെ അറ തുറക്കുമോ? കാത്തിരിക്കാം. ഇന്നത്തെ കുത്തിത്തിരിപ്പുകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.